ഒരു പരട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് അവൻ ആ ബാർ കൗണ്ടറിൽ ഇരിപ്പുണ്ട്. ഈ കഴിഞ്ഞ ഇന്റർവ്യൂ പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, പ്രണവ്, ധ്യാൻ, നിവിൻ, ഈ മൂന്ന് പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. ഭയങ്കര ചൂട്. ഇതേപോലെ മൂന്ന് പടം, ഒരാൾ മൂന്ന് പടം ഒരുമിച്ച് ചെയ്യുന്നു, എനിക്ക് മനസ്സിലായി. അത്ര ഞാൻ പറഞ്ഞു കുഞ്ഞുരാമൻ, വേറെ ആര് പറഞ്ഞാലും മലയാള സിനിമ ഇൻഡസ്ട്രിയില് നീ അത് പറയാൻ പാടില്ല. അടി ഞാൻ ജയിച്ചു. അവനിപ്പോ 6000 സ്ക്വയർ ഫീറ്റിന്റെ വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് എന്റെ പൊന്നില്ലാലു. അപ്പൊ കൊറേ കഥ ഉണ്ടാവും പറയാൻ. എന്റെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. ഓ അത് നമുക്കിപ്പോ കിട്ടും തോന്നില്ല. പുതുമഴ മണി മഴ വരവായി. നീ ആയിരുന്നു, ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നു? സംഗീത ബോധം ഇല്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ഇവര് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല, ഇങ്ങനെ വീട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ വീട്ടിലാണ്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞാൽ എനിക്ക് തരാന്ന് പറഞ്ഞു. ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് മറ്റേ ഇരുട്ടത്ത് പോയിരുന്നു, സ്വയം അഭിനയിച്ചിട്ട് വരും എന്നൊക്കെ ഒരു ഇന്റർവ്യൂല് പറയണ ഞാൻ കേട്ടു. വിനിതേട്ടൻ ഇല്ല, പ്രാർത്ഥിക്കാൻ പോകുന്നകപാള കിട്ടിയ ഒരു പിടിവള്ളി. എല്ലാ ആശയം കട്ട് കഴിഞ്ഞു കഴിയുമ്പോഴും ഞാൻ അഭിനയിച്ച ടേക്കാണെങ്കിൽ ബേസി വെരി ഗുഡ്, ബേസി എക്സലന്റ്. ഇവര് കോംപ്ലക്സ് ആയി. അപ്പൊ ഇവര് കോംപ്ലക്സ് ആയി. നിനക്കാണ് കോംപ്ലക്സ്, അല്ലെങ്കിൽ ഞാൻ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ. രണ്ടും രണ്ട് നക്ഷത്രങ്ങളാണ്, രണ്ട് ഗണങ്ങളാ, ഇവര് തമ്മിൽ ഒരിക്കലും ചേരില്ല. സീനില് മാത്രം രണ്ട് സീൻ ഞാൻ കണ്ടിട്ടുണ്ട്, കഷ്ടപ്പെടുന്ന പുള്ളി. കഷ്ടപ്പെടുന്നു. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം സമയം തന്നെ ഓടിയാ. മൈ കണ്ടോളൻസ്. എന്റെ വിധി ടെയിലിന്റെ ആക്ച്വലി ഞങ്ങള് അതിന്റെ സീൻ തന്നെ മാറ്റി വെച്ചു. ദൃശ്യം മോഡലായിരുന്നു ഇവര് ഉദ്ദേശിച്ചത്. എന്തിനടാ ബാബു, ദൈവം നിനക്ക് ഇത്രയും ആത്മാർത്ഥത തന്നു. ടെയിലിന്റെ നമ്മൾ ആർക്കും കൊടുത്തില്ല, തിയേറ്ററിലുണ്ടാവില്ല മിക്കവാറും. ഒരേരു തവണ ആകെ ചേട്ടൻ പറഞ്ഞോളൂ, കുറച്ച് വണ്ണം കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞോളൂ എന്ന് ഞാൻ അറിഞ്ഞു. എല്ലപ്പോഴും ഓടുന്ന ഒരു പടത്തിൽ വണ്ണം കുറച്ചിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ.